നമസ്കാരം. കളിക്കാൻ പുറത്ത് വിടില്ല, കർശന നിയന്ത്രണം, പോരെങ്കിൽ 10-ാം ക്ലാസ് പരീക്ഷാ ഫലവും വരുന്നു. കയ്യിലുള്ള മൊബൈൽ ഫോണുമായി 15-കാരൻ നാട് വിട്ടു. കഴിഞ്ഞ മാസം 7-ന് കുറ്റപ്പുഴ പുന്നംകുന്നം സ്വദേശിയായ പയ്യൻ നാട് വിട്ടപ്പോൾ ഏറ്റവും അധികം വിമർശനം നേരിട്ടത് തിരുവല്ല പോലീസാണ്. എന്നാൽ 1.5 മാസത്തിന് ശേഷം ചെന്നൈയിൽ നിന്ന് കുട്ടിയെ ഇതേ പോലീസ് തന്നെ കണ്ടെത്തി. നടന്നത് ഉദ്വേഗജനകമായ അന്വേഷണവും സൂചനകളിലേക്ക് എത്താനുള്ള യാതൊരു മാർഗവും ഇല്ലാതെയായിരുന്നു DYSP എസ് അക്ഷതിൻ്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കുട്ടിയെ തേടിയുള്ള യാത്രയ്ക്ക് തുടക്കമിട്ടത്. ജില്ലാ പോലീസ് മേധാവി V. അജിത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് രൂപീകരിച്ച സംഘത്തിൽ SEPമാരായ മനോജ്, അഖിലേഷ്, CPO അവിനാഷ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. May 7 ഉച്ചയോടെയാണ് കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായത്. പരാതി പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ വൈകി എന്ന ആരോപണം കുട്ടിയുടെ മുത്തശ്ശി ഉന്നയിച്ചു. വിവരം അറിയിച്ചിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല എന്നായിരുന്നു ഇവരുടെ വിമർശനം. അന്വേഷണ ഉദ്യോഗസ്ഥനായ SHO സുനിൽ കൃഷ്ണനും സംഘത്തിനും തുടക്കം കടുത്ത പരീക്ഷണമായിരുന്നു. പതിവ് നിയമ നടപടിക്രമങ്ങൾക്കൊപ്പം ജില്ലാ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ 500-ഓളം CCTV ഫുട്ടേജുകൾ പരിശോധിച്ചു. മണിക്കൂറുകളോളം CCTV മുറിയിൽ ചെലവഴിച്ച ദിവസങ്ങളായിരുന്നു പിന്നീട്. കിട്ടിയ വിവരങ്ങൾക്ക് പിന്നാലെ അന്വേഷണ സംഘം അവിശ്രമം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ആലപ്പുഴ, തിരുവനന്തപുരം, നാഗർകോവിൽ, വഴിക്കടവ്, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിലേക്ക് നീണ്ടു ആ യാത്ര. കുട്ടി തിരുവനന്തപുരത്തേക്കും തുടർന്ന് ട്രെയിനിൽ ചെന്നൈയിലേക്കുമാണ് പോയത്. മൊബൈൽ ഫോൺ ഓഫായിരുന്നു, അതിനാലാണ് ആദ്യം കോൾ വിവരങ്ങൾ ലഭ്യമാകാഞ്ഞത്. ഫോൺ പിന്നീട് ചെന്നൈയിൽ വിറ്റു. വാങ്ങിയത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരി. ഇയാളിൽ നിന്ന് ഗൂഡല്ലൂരിലെ മൊത്തക്കച്ചവടക്കാരൻ വാങ്ങിക്കൊണ്ടുപോയ കൂട്ടത്തിൽ കുട്ടിയുടെ ഫോണും ഉണ്ടായിരുന്നു. ഗൂഡല്ലൂരിലുള്ള ഒരാൾ ഫോൺ വാങ്ങിയ ശേഷം സിം കാർഡ് ഇട്ടപ്പോഴാണ് പോലീസിന് ആദ്യ സൂചനകൾ ലഭിച്ചത്. ഫോണിൻ്റെ IMEI നമ്പർ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയതോടെ അന്വേഷണത്തിൻ്റെ വേഗം കൂടി. ഗൂഡല്ലൂരിൽ നിന്ന് കിട്ടിയ കച്ചിത്തുരുമ്പുമായി ചെന്നൈയിലേക്ക് പോലീസ് സംഘം കുതിച്ചു. അവിടെ എത്തി കുട്ടിയെ കണ്ടെത്തുമ്പോൾ ദിവസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനും കഷ്ടപ്പാടുകൾക്കും പരിസമാപ്തിയാവുകയായിരുന്നു. കുട്ടിയെ വീടിന് പുറത്തൊന്നും കളിക്കാൻ വിടാതെ വീട്ടുകാർ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് 10-ാം ക്ലാസ് പരീക്ഷാഫലം പുറത്തുവരുന്നതിന് 1 ആഴ്ച മുമ്പ് വീട് വിട്ടിറങ്ങിയത്. കണ്ടെത്തുമ്പോൾ ചെന്നൈയിലെ പാരീസ് കോർണർ എന്ന സ്ഥലത്ത് രത്തൻസ് ബസാറിലെ നാസർ അലി എന്നയാളുടെ ബിരിയാണിക്കടയിൽ സഹായിയായി ജോലി നോക്കുകയായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന നേപ്പാൾ സ്വദേശിയുടെ ഫോണിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്നത് കണ്ടെത്തിയപ്പോഴാണ് കുട്ടിയുള്ള ഇടം പോലീസിന് വ്യക്തമായത്.